ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഫോർ ടെക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ടെക് വീഡിയോ തന്നെയാണ്. അതായത് നമ്മുടെ വാട്സപ്പിൽ കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്, ന്യൂ ആയിട്ടുള്ള. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ ഇടുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ നമ്മൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോ ഇടാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് വന്ന അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് മെസ്സേജസ്. അതായത് നമ്മളിപ്പം വാട്സപ്പിൽ ഒരു മെസ്സേജ് ഒരു അഞ്ച് പേർക്ക് ഷെയർ ചെയ്തു, ആ മെസ്സേജ് പിന്നെയുള്ള എന്ത് കണ്ണൻ. അപ്പം നമ്മുടെ ഫോർവേഡ് മെസ്സേജസിൽ രണ്ട് ആരോമാർക്ക് കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇനി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമാണ്. അതായത് അഞ്ചാൾക്ക് ഷെയർ ചെയ്തിട്ട് അതിലൊരാളാണ് നമ്മൾ, അപ്പം നമുക്ക് ഇനി ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അല്ലാതെ ഒരാരോമാർക്ക് കാണിക്കുന്നത് നമുക്ക് അഞ്ച് പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വന്നിട്ടുള്ളതാണ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസിൽ ഇപ്പോൾ 15, പക്ഷേ ഈ ഫോർവേഡ് മെസ്സേജസിലും ഒരു പ്രശ്നമുണ്ട്. വ്യാജ വാർത്തകൾ ഇങ്ങനെ വ്യാപിക്കുന്നതും തടയാനാണ് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് വാട്സപ്പ് നടത്തിയിരിക്കുന്നത്. എന്നാൽ വ്യാജമല്ലാത്ത സത്യസന്ധമായ വാർത്തകൾ പടരുന്നതിനും അതായത് എല്ലാവർക്കും അറിയുന്നതിനും വേണ്ടിയിട്ടും ഇതൊരു തടസ്സമാകുന്നുണ്ട്. പിന്നെയുള്ളതാണ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് നമുക്ക് നേരത്തെ 30 സെക്കൻഡ് ആയിരുന്നു വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ അതിപ്പോൾ വാട്സപ്പ് വെട്ടി കുറച്ച് നേരെ പകുതിയാക്കി, അതായത് 15 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. 15 സെക്കൻഡ് എന്തിനാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരപ്പം ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റ സ്ലോ ആകാതിരിക്കാനും പെട്ടെന്ന് തീർന്നു പോകാതിരിക്കാനുമാണ് ഇവർ 15 സെക്കൻഡ് ആക്കിയിരിക്കുന്നത്. അപ്പം ഈ കൊറോണ ഈ രോഗത്തിൻ്റെ ഇതൊക്കെ കഴിയുമ്പോഴത്തേനും മിക്കവാറും വരാൻ സാധ്യതയുണ്ട്, 30 സെക്കൻഡ് തന്നെ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മെസ്സേജ്, അതായത് നമ്മളിപ്പം കുറേ മെസ്സേജസ് അടിയിലേക്ക് പോയി, അതൊന്ന് തപ്പി കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ അത് മെസ്സേജ് ഫോട്ടോ വീഡിയോ ലിങ്ക് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് iOS ബേറ്റ വെർഷനിൽ മാത്രമാണ്. അതായത് ആൻഡ്രോയിഡ് ഫോണിലൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല, അതായത് ആപ്പിളിൻ്റെ ബേറ്റ വെർഷനിലാണ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ട് എടുത്തുപറയേണ്ടത് ഗ്രൂപ്പ് കോളാണ്. അത് നമ്മൾ ഒരാളെ സാധാരണ വിളിക്കുന്ന പോലെ വിളിച്ച ശേഷം ബാക്കിയുള്ളവരെയും കൂടെ ആ കോളിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, 4 പേർ മിനിമം, മാക്സിമം 4 പേരെങ്കിലുള്ളൊരു ഗ്രൂപ്പിൽ നമുക്ക് ആ 4 പേരെയും ഒരേ സമയത്ത് തന്നെ കോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ സെറ്റപ്പ്. പിന്നെ പറയാനുള്ളത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് മെസ്സേജ് ആണ്. അതായത് സ്വയം നശിക്കുന്ന മെസ്സേജ്. അതായത് നമ്മളിപ്പം ടെലിഗ്രാം, ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇതിലൊക്കെ നമ്മളൊരു കൃത്യമായ ഒരു സമയം സെറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയച്ച് ആ മെസ്സേജ് അയാൾ കണ്ട ശേഷം ആ സമയം നമ്മൾ സമയം നിർമ്മിച്ച് പോയി. പിന്നെ നമുക്ക് പറയാനുള്ളത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് മെസ്സേജ് ആണ്, അതായത് സ്വയം നശിക്കുന്ന മെസ്സേജ്. അപ്പം ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം, ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇതിനകത്തൊക്കെ ഒരു നമ്മളൊരു കൃത്യസമയം നിശ്ചയിച്ച് നമ്മൾ ആ മെസ്സേജ് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കണ്ട് ആ നമ്മൾ സെറ്റ് ചെയ്ത ആ സമയത്തിനുള്ളിൽ ആ മെസ്സേജ് ഡിലീറ്റ് ആയിപ്പോവും. ഈ അപ്ഡേഷനും കൂടെ നമ്മുടെ വാട്സപ്പിൽ വരാനുണ്ട്. അപ്പം ഈ 4 കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത്, കൂടെ കാണുന്ന ബെൽ ബട്ടൺ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇറ്റ്സ് മീ ആൻഡ് ശ്രീ സെൻഗാട്ട്.